പികെ ശശി എംഎൽഎയെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് ശശിയെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയത് ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയെ തുടർന്ന് ശശിയെ നേരത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീജിത്ത് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗമാണെന്ന് മനസ്സിലാക്കുന്നു എന്താണ് വിവരങ്ങൾ റിജിത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വി വിജയരാഘവൻ മാത്രമല്ല മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായ മന്ത്രി എ കെ ബാലന്റെ സാന്നിധ്യം കൂടി ഇന്ന് ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഈ ഒരു സാന്നിധ്യത്തിലാണ് ഇന്നൊരു സുപ്രധാനമായ തീരുമാനം വീണ്ടും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇത്തരമൊരു ശുപാർശ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിരുന്നു. ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം ഇത് അംഗീകരിക്കുകയായിരുന്നു. ഇത് ഐക്യകണ്ഠേനയായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ചൊരു വിശദീകരണം ഇനിയും പുറത്തു വരാനുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തത ഇനിയും പുറത്തു വരാനുണ്ട്. കാരണം തുടക്കത്തിൽ തന്നെ, അതായത് ശശിയെ പുറത്താക്കാൻ 2018 നവംബർ 26 തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു ശക്തമായ രീതിയിൽ ഒരു ചേരിതിരിവ് പാർട്ടിക്കുള്ളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. അപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2018 നവംബർ 26 ആ ശശിയെ ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയെ തുടർന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്യുന്നത്. കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം മന്ത്രി എ കെ ബാലനും പി കെ ശ്രീമതിയും അടങ്ങിയ കമ്മീഷൻ ആണ് ഒരു ശുപാർശ നൽകിയത്. ഈ വിഷയത്തിൽ ശശിയെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നൊരു ശുപാർശ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2018 നവംബർ 26 ശശിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ 2019 മെയ് 30 സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് മെയ് 30 പാർട്ടി പ്രാഥമിക അംഗത്വത്തിലേക്ക് ശശി തിരിച്ചെത്തി. 2019 സെപ്റ്റംബറിൽ തന്നെ പി കെ ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരുന്ന സാഹചര്യത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കുള്ള ശശിയുടെ വീണ്ടും പുനഃപ്രവേശനം. പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശ സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടതുണ്ട്. റിജിത്ത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.